വഅലൈക്കും വറഹ്മത്തുള്ള. തീയിൽ ചുട്ടെടുത്ത ഗ്രിൽ ചിക്കൻ പോലുള്ളവ കഴിച്ചാൽ വുദു മുറിയുമോ? فقد انعقد اجماع العلماء بعد وجود خلاف قديم على ان الوضوء مما مست النار غير واجب. قال النووي رحمه الله بعدما حكى الخلاف في وجوب الوضوء مما مست النار ثم ان هذا الخلاف الذي حكيناه كان في الصدر الاول، ثم اجمع العلماء بعد ذلك على انه لا يجب الوضوء باكل ما مسته النار. رواه رسول الله عليه وسلم حديث تيل شتدتا مامسم بولولوا كريشال വുളു നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ വുളു എടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ സ്വഹിയായ ഹദീസ് കാണാവുന്നതാണ്. എന്നാൽ ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് പണ്ഡിത വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം അവസാനമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മാംസങ്ങൾ കഴിച്ചതിന് ശേഷം, തീയിൽ ചുട്ടെടുത്ത മാംസങ്ങൾ കഴിച്ചതിന് ശേഷം വുളു ഇല്ലാതെ തന്നെ നിസ്കരിച്ചതായും സ്വഹിയായ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനാൽ ഫവുളു മിൻ മനസ്സത്തിന്നാർ محفوظ غير منسوخ. فإن كان الأمر بالوضوء مما مست النار ليس للوجوب، لأن الرسول صلى الله عليه وسلم أمر بالوضوء ثم أكل لحمه وصلى ولم يتوضأ. هذه نال تنة إترتل برواجك صلى الله عليه وسلم തീയിൽ ചുട്ടെടുത്തതായ മാംസം പോലുള്ളവ തിന്നാൽ വുളു എടുക്കണമെന്ന് കൽപ്പിച്ചത് ഇപ്പോഴും ഹദീസിൽ കാണാവുന്നതാണ്. അത് മൻസൂഖല്ല, അത് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. എങ്കിലും ഈ കൽപ്പന നിർബന്ധമായ കൽപ്പനയല്ല, അഭികാമ്യമുള്ള സുന്നത്തായ കൽപ്പനയാണ് എന്നുള്ളതാണ് പണ്ഡിത വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മാംസം തീയിൽ ചുട്ടെടുത്ത മാംസം ഭക്ഷിച്ചതിന് ശേഷം വുളു ഇല്ലാതെ നമസ്കരിച്ചതായി ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ودل على أن الأمر بالوضوء منه ليس للوجوب وإنما هو على قبيل الاستحباب. أدنى التنى തീയിൽ ചുട്ടെടുത്തതായ മാംസം പോലുള്ളവ ഭക്ഷിച്ചാൽ വുളു എടുക്കണം എന്നുള്ളതായ കൽപ്പന അത് നിർബന്ധപൂർവമുള്ള കൽപ്പനയല്ല, അത് അഭികാമ്യമാണ് എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന കൽപ്പനയാണ് എന്നുള്ളതാണ് വിശദീകരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്.